നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു കുട്ടിയുടെ, അതായത് ന്യൂബോൺ മുതൽ ഒരു 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എത്ര നേരം ഉറങ്ങണം. കാരണം 2 വയസ്സ് വരെ എന്ന് പറയാം, കാരണം 2 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അഡൾട്ടിൻ്റെ ഒരു ഉറക്കമാവും. 2-2.5 വയസ്സോടെ കുട്ടി പകൽ ഉറങ്ങാതാവും, രാത്രിയിൽ മാത്രം ഉറക്കമാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ന്യൂബോൺ മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾ രാത്രിയിലും പകലും എത്ര ഉറങ്ങണം, അതുപോലെ ടോട്ടൽ അവേഴ്സ് ഓഫ് സ്ലീപ്പ് എത്രയാണെന്ന് ഒത്തിരി അമ്മമാരുടെ ഡൗട്ട് ഉണ്ട്. അപ്പം ഇത് ന്യൂ പാരൻസ് ആയവർക്കും അല്ലെങ്കിൽ പിന്നെ എല്ലാ പാരൻസിനും നല്ല ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. പക്ഷേ നമ്മൾ ഓർക്ക, ഓരോ ഇൻഡിവിജ്വൽ ഓരോ കുട്ടിയും ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് നിന്ന് 1-2 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും യാതൊരു കുഴപ്പമില്ല. കുട്ടി കരയാതെ അല്ലെങ്കിൽ ആരോഗ്യപ്രദമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ, നന്നായിട്ട് ഭക്ഷണവും പാലും കഴിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട്, ന്യൂബോൺ ആയിട്ടുള്ള ഒരു കുട്ടി ടോട്ടലായിട്ടും 16 മണിക്കൂറാണ് ഒരു ദിവസം ഉറങ്ങേണ്ടത്. നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിൽ 16 മണിക്കൂർ ഉറങ്ങുകയും നൈറ്റിൽ 8 മുതൽ 9 മണിക്കൂർ വരെ ഉറങ്ങുകയും ഡേ ടൈമിൽ 8 മണിക്കൂർ ഉറങ്ങുകയും ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു മാസമൊക്കെ ആയ കുട്ടി, ഇപ്പം ന്യൂബോൺ കഴിഞ്ഞു, 28 ദിവസം കഴിഞ്ഞ് 1 മാസം ആയ കുട്ടി, ആ 1 മാസം 15.5 മണിക്കൂർ ഉറങ്ങുകയും ടോട്ടല്, അതുപോലെ തന്നെ നൈറ്റിൽ 8 മുതൽ 9 മണിക്കൂർ ഉറങ്ങുകയും ചെയ്യണം. ഡേ ടൈമിലെ സ്ലീപ്പ് ഒരു 7 മണിക്കൂറായിട്ട് ചുരുങ്ങുകയും ചെയ്യും എന്നുള്ളതാണ്. പിന്നീട് ഒരു 3 മാസമായ കുട്ടി 3 മാസം മുതൽ 6 മാസം വരെ 15 മണിക്കൂറെങ്കിലും ടോട്ടൽ അവേഴ്സ് ഓഫ് സ്ലീപ്പ് വേണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു 8-7 മണിക്കൂറൊക്കെ ആയിരിക്കും മിക്കവാറും ഒരു നൈറ്റ് ടൈം സ്ലീപ്പ് കിട്ടുന്നത്. അതുപോലെ തന്നെ 4-5 മണിക്കൂർ ഡേ ടൈം സ്ലീപ്പും ആ കുട്ടിക്ക് കിട്ടേണ്ടതാണ്. അതുപോലെ തന്നെ 6 മാസം മുതൽ 9 മാസം വരെ ഒരു കുട്ടികൾക്ക് ടോട്ടലായിട്ടും 14 മണിക്കൂറത്തെ സ്ലീപ്പാണ് വേണ്ടത്. അതുപോലെ തന്നെ നൈറ്റ് ടൈമിൽ 10 മണിക്കൂറത്തെ സ്ലീപ്പും ഡേ ടൈമിൽ 4 മണിക്കൂറത്തെ സ്ലീപ്പും തീർച്ചയായിട്ടും വേണ്ടതാണ്. 9 മാസം ആയ ഒരു കുട്ടി 9 മാസം മുതൽ ആ ഒരു 1 വയസ്സ് വരെയുള്ള ഗ്യാപ്പിൽ 14 മണിക്കൂർ ടോട്ടലായിട്ട് ഉറങ്ങുകയും 11 മണിക്കൂർ നൈറ്റ് ടൈമിൽ ഉറങ്ങുകയും ഒരു 3 മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു 3.5 മണിക്കൂറെങ്കിലും ഡേ ടൈമിൽ ഉറങ്ങുകയും ചെയ്താലാണ് കറക്റ്റ് ആയിട്ടുള്ള ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നത്. 1 ഇയറായിട്ടുള്ള കുട്ടി, 1 വയസ്സുള്ള കുട്ടി 14 മണിക്കൂർ ടോട്ടൽ സ്ലീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ നൈറ്റ് ടൈമിൽ 11 മണിക്കൂറും 3 മണിക്കൂർ ഈ പറഞ്ഞതുപോലെ എന്താ ഡേ ടൈമിൽ ഉറങ്ങാനും ശ്രദ്ധിച്ചാൽ നല്ലതാണ്. 3 മണിക്കൂർ എന്നുള്ളത് ചിലപ്പോൾ 2.5 മണിക്കൂറൊക്കെ ആകും, എന്നാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ 1.5 വയസ്സ് വരെയുള്ള കുട്ടി, അല്ലെങ്കിൽ ആ 1.5 മുതൽ 2 വരെയുള്ള കുട്ടി ഒരു 13.5 മണിക്കൂർ ടോട്ടൽ ഉറങ്ങുകയും നൈറ്റ് ടൈമിൽ ഒരു 11 മണിക്കൂർ തീർച്ചയായിട്ടും ഉറങ്ങുകയും 2.5 മണിക്കൂറെങ്കിലും പകൽ ഉറങ്ങുകയും ചെയ്യണം എന്നുള്ളതാണ്. 2 വയസ്സായ ഒരു കുട്ടിയെ സംബന്ധിച്ച് 13 മണിക്കൂർ മതി ടോട്ടൽ സ്ലീപ്പ്. നൈറ്റിൽ ഒരു 10 മണിക്കൂറൊക്കെ കഷ്ടിച്ച് ഉറങ്ങത്തുള്ളൂ. ചില കുട്ടികൾ അതൊരു 11 മണിക്കൂർ വരെ ഉറങ്ങിയും ഡേ ടൈമിൽ അത് മാറി മറിഞ്ഞു വയ്ക്കും. ചില കുട്ടികൾ ചിലപ്പോൾ ഒരു 2.5 മണിക്കൂർ വരെ ഉറങ്ങും. ചില കുട്ടികൾ 1.5 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഉറങ്ങുള്ളൂ. ഉറക്കം പതിയെ പതിയെ നഷ്ടപ്പെട്ടു എന്നൊരു ടൈമാണ് ഡേ ടൈമിലെ സ്ലീപ്പ്. അപ്പം അത് കുഴപ്പമില്ല. അപ്പം ഇത്രയുമാണ് ആ ഒരു കുട്ടി എത്രമാത്രം ഉറങ്ങണം. അപ്പം ഇത് ശരിക്കും ഒരു വാല്യൂ മാത്രമാണ്. നമ്മുടെ കുട്ടിയുടെ ആരോഗ്യവും ആരോഗ്യസ്ഥിതിയൊക്കെ അനുസരിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. എന്നാലും ഏകദേശം ഒരു ധാരണയെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാർട്ടാണിത്. എല്ലാ അമ്മമാർക്കും അല്ലെങ്കിൽ അച്ഛന്മാർക്കും ഈ ഉറക്കത്തെക്കുറിച്ച് നോക്കുന്നവർക്ക് ഇത് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.